ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. അർജുൻ്റെ വീട് മാത്രമല്ല, കണ്ണാടിക്കൽ ഗ്രാമം മാത്രമല്ല, ഈ നഗരപ്രാന്ത പ്രദേശങ്ങളെല്ലാം തന്നെ ആളുകൾക്ക് ഒറ്റ നോട്ടം മാത്രമേ ഉള്ളൂ, അർജുൻ്റെ വീട്ടിലേക്ക് ഇവിടെ എങ്ങനെയെങ്കിലും എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ആളുകൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ തന്നെ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടിൻ്റെ ഈ ഭാഗം, ഇവിടെയാണ് അർജുൻ്റെ അന്ത്യ സംസ്കാര ചടങ്ങുകൾ അവസാനമായി അർജുൻ്റെ ശരീരം ഇവിടെയാണ് എത്തുക. ഇവിടെ ഈ ഭൂമിയിലായിരിക്കും അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏറെ വികാര നിർഭരമാണ്, കാരണം അർജുൻ്റെ ജനിച്ചത് മുതൽ കളിച്ചു നടന്ന ആ വീട്ട് പരിസരത്തേക്ക് അർജുൻ എത്തുകയാണ്. തൻ്റെ ഉറ്റവരുടെ അടുത്തേക്ക്, ഉടയവരുടെ അടുത്തേക്ക്, പിഞ്ചു കുഞ്ഞിൻ്റെ അടുത്തേക്കൊക്കെ അർജുൻ എത്തുന്ന ഒരു ഒരു കാഴ്ചയാണ്, വികാര നിർഭരമായ ഒരു കാഴ്ചയാണ്. അത് നമ്മൾ ആ രീതിയിൽ തന്നെ ആളുകൾ ഉൾക്കൊള്ളുന്നു. ആ കാഴ്ച നമ്മൾ അനുഭവിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. ഏതായാലും പയ്യോളി പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പുളാടിക്കുന്ന് മൃതദേഹം അർജുനെ ഏറ്റുവാങ്ങും. അവിടുന്ന് ശേഷം ഈ ലോറി ഉടമകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അർജുൻ്റെ ലോറി ഉടമയായിരുന്ന മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ ലോറി ഓണേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നാട്ടുകാരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അർജുൻ്റെ ശരീരം കണ്ടതിന് ശേഷം ആളുകൾ പല ഇടങ്ങളിലായി ഒറ്റയ്ക്കും ഒറ്റയ്ക്കുമൊക്കെയായി ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അർജുനുമായി ഒരു പരിചയവുമില്ലാത്ത ആളുകൾ, ഒരിക്കലും കാണാത്ത, ഇതുവരെ കാണാതിരുന്ന ആളുകൾ, അവരെല്ലാം, പക്ഷേ അവർക്കൊക്കെ അവരുടെ സ്വന്തം പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഒരു മകൻ, ഒരു അനിയനൊക്കെ ആയി അർജുൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിൽ മലയാളികളുടെ ആകെ ഒരു അവരുടെ എല്ലാം മനസ്സിലുള്ള ഒരു അന്വേഷണമായിരുന്നു അർജുന് വേണ്ടി കഴിഞ്ഞ 2 മാസക്കാലം നടന്നിരുന്നത്. അതിനുള്ള അവസാനം, അതിനുള്ള ഉത്തരം ലഭിച്ച ശേഷം പിന്നീട് ആളുകൾ ഇങ്ങോട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങോട്ട് എത്താൻ കഴിയുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അയൽവാസികളാണോ? ആരാണ് അർജുൻ്റെ? അർജുൻ്റെ മാമൻ്റെ മോൻ്റെ ഭാര്യ മോളെയാണ് അവർ കൊണ്ടുപോയത്. ഇവിടെ ജനിച്ച് വളർന്ന ചെറുപ്പത്തിൽ ഇവിടെ ഉള്ള ആളാണ്. ഓരോ വീട് അതേ ആ വീട് ഇരുന്ന് പിന്നെ വലിയ വീടും കൂടെ മാറി വീട് ഉണ്ടാക്കിയാണ്. നിരന്തരമായിട്ടുള്ള വെള്ളപ്പൊക്കം അതൊക്കെ അനുസരിച്ചിട്ട് ഇവിടെ വീട് ഉയർത്തി ഉണ്ടാക്കിയത്. വെള്ളം കയറുന്നൊരു സ്ഥലമാണ്. വെള്ളം കയറുന്ന സ്ഥലമാണ്. അന്ന് കാണാതായ സമയത്ത് തന്നെ ഇവിടെ വെള്ളമാണ്. അത് കഴിഞ്ഞ് പിന്നെ ആയിരുന്നു രണ്ടാമത് പിന്നെ പറഞ്ഞ് പിന്നെ ഒരാഴ്ച രണ്ടാമത് പിന്നെയും വെള്ളം പൊന്തിയില്ലേ. അർജുൻ്റെ മുൻകൈയിലാണ് ഈ വീട്. അതെ. ലോൺ എന്തൊക്കെയോ കാര്യങ്ങൾ ബാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ഇളയ സഹോദരിൻ്റെ വിവാഹം റെഡി ആയിക്കൊണ്ടൊക്കെ ആയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അങ്ങനെ മിസ്സായി പോയത്. തീരാ ദുഃഖം തന്നെയാണ് വീടിന്. പിന്നെ അതിനിടയ്ക്ക് അച്ഛന് വീണ് പൊരുക്കറ്റി കടപ്പിലായിപ്പോയി. അർജുൻ രത്താണിയായിരുന്നു വീടിൻ്റെ എല്ലാം. എല്ലാം വീടിൻ്റെ രത്താണിയായിരുന്നു. അപ്പം നഷ്ടപ്പെട്ടു. ഭയങ്കര ദുഃഖത്തിലാണ് കുടുംബമെല്ലാം. കൊണ്ടുവേണോ ഉണ്ടായിരുന്ന ഇത്? നമ്മൾ കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, അർജുൻ്റെ അടുത്ത ബന്ധുക്കളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അർജുൻ ഈ വീട്ടിനെ മാത്രം പറയുകയാണെങ്കിൽ വീട്ടിൻ്റെ എല്ലാം എല്ലാമായിരുന്നു അർജുൻ. ഈ പ്രദേശം നമ്മൾ അർജുൻ്റെ ഈ അപകട സമയത്ത് നമ്മൾ ഈ വീട്ടിലേക്ക് എത്തുമ്പോഴൊക്കെ നമ്മളെ ഒരു മുട്ടോളം വെള്ളത്തിൽ ഉള്ളൊരു പ്രദേശമാണ് ഈ സ്ഥലം. അങ്ങനെ വെള്ളം കയറുന്ന മഴക്കാലത്ത് കുറേ ചെറിയ മഴയിൽ പോലും വെള്ളം കയറുന്നൊരു താഴ്ന്ന പ്രദേശമാണ്. കക്കോടി പുഴയുടെ ഏറെക്കുറെ അടുത്തൊക്കെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ വീട്, അതിനനുസരിച്ച് വീട് ഉയർത്തി നിർമ്മിച്ച് പുതിയ വീട് ആ രീതിയിൽ നിർമ്മിച്ചതിനൊക്കെ പിന്നിൽ അർജുന് വലിയ പങ്കുണ്ടായിരുന്നു. അർജുൻ അതിന് മുൻകൈയെടുത്ത് അതിന് നെടുന്തൂണായി നിന്നാണ് ഈ വീട് നിർമ്മിച്ചത്. അങ്ങനെയാണ് കുടുംബം ഒന്ന് ഉയർന്നു നിന്നത്. വലിയ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയി അവർ കാലുറച്ച് നിന്നത് അർജുൻ്റെയൊക്കെ ഒരു വലിയൊരു പിന്തുണയോടും സഹായത്തോടും കൂടിയായിരുന്നു. അങ്ങനെയുള്ളൊരു വീടാണ് ഈ വീട്. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അർജുൻ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം. ഇത് നമ്മൾ വീടിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ നാട്ടുകാരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടതാണ്, ഇവിടെ എല്ലാം എല്ലാമായി നാട്ടിലെ പ്രിയപ്പെട്ടവനായി ആയിരുന്നു അർജുൻ എന്നുള്ളതിന് പല പല കഥകൾ അവർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും 2018 ഈ പ്രളയകാലത്തൊക്കെ അർജുൻ ഈ നാട്ടുകാർക്ക്, ഈ നാട്ടിൽ യുവാക്കളായി സംഘടിച്ച് അവർ ഈ നാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനുമായാലും അതേപോലെ തന്നെ ഈ കുടിവെള്ളം, ശുദ്ധജലം ദൗർലഭ്യം നേരിട്ട ആ കാലത്ത് ശുദ്ധജല വിതരണത്തിനൊക്കെ അർജുൻ മുൻകൈയെടുത്ത് വലിയ പ്രവർത്തനം നടന്നിരുന്നു എന്നുള്ളത് നാട്ടുകാരൊക്കെ ആ സമയത്ത് പലപ്പോഴായി നമ്മളോട് പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അപ്പോൾ നമ്മൾ പറഞ്ഞത്,
ഈ വീടിനും കുടുംബത്തിനും മാത്രമല്ല ഈ നാട്ടുകാർക്കും ആ രീതിയിൽ വലിയ വേണ്ടപ്പെട്ടവനായിരുന്നു, പ്രിയപ്പെട്ടവനായിരുന്നു. അവർക്ക് ആ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന, വളരെ സജീവമായി ഇടപെടൽ നടത്തുന്ന ഒരു ഒരു സുഹൃത്തായിരുന്നു, ഒരു യുവാവായിരുന്നു ഈ അർജുൻ എന്നുള്ളതാണ്. അങ്ങനെ ആ തരത്തിൽ പലതരത്തിലുള്ള വേദന സങ്കടമൊക്കെ നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലും അർജുനുമായി കാണുകയോ പരിചയപ്പെടുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്യാത്ത പല ദിക്കിലുള്ള ആളുകൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വന്നത്, ഒരു ലോറി ഡ്രൈവർ ഇവിടെ വന്നിരുന്നു, കുറച്ച് 10-80 വയസ്സുള്ള പഴയ മുൻകാല ലോറി ഡ്രൈവർ, ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ലോറി ഡ്രൈവർ ഇവിടെ എത്തിയ കഥയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് താൻ സഞ്ചരിച്ച വഴിയിലൂടെ പോയ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ വീട് അവൻ ഈ അപകടമുണ്ടായത് അറിഞ്ഞ് ആ വീട്ടിലേക്ക് വരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇവിടെ എത്തും. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ മാനസികമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ, അർജുനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പല കാരണങ്ങൾ ആളുകൾ കണ്ടെത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അങ്ങനെയുള്ള ഒരു നിമിഷമാണ് ഇപ്പോൾ ഇവിടെ കടന്നു പോകുന്നത്.